എന്താ വേണ്ടത്? എന്താ ഉള്ളത്? ബട്ടർ മസാല, മാംഗ്ലൂർ മസാല, ചെന്നൈ ബട്ടൂര, ബട്ടർ നാൻ, ഒനിയൻ വട, വെജിറ്റബിൾ നൂഡിൽസ്, സ്വീറ്റ് വീറ്റ് ഹൽവ, ബാസന്തി, അൻകൂർ ബുന്തി, ജാൻഗ്രി, റെയിൻബോ കേക്ക്, രസഗുള, കോൾഡ്രിങ്ക്സ്, ഐസ്ക്രീം, മിൽക്ക് ഷേക്ക്, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, സാത്തുകുടി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, ലിംക, ലെക്കർ കോള, പെപ്സി. മെനു കാർഡ് ഇല്ലേ? ഉണ്ടല്ലോ. സോറി സാർ, ക്ഷമിക്കണം സാർ, ബസ് ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ടാണ് വരാൻ താമസിച്ചത്. കുഴപ്പമില്ല, ഇവിടെ ഒരു മിൽക്ക് ഷേക്ക് കൊടുക്കും. വാനില മിൽക്ക് ഷേക്ക്. ശരി, വേറെ എന്തെങ്കിലും വേണോ മാഡം? വേറെ എന്തെങ്കിലും വേണോ? അതെ, അയിൽ ബേറല്ലേ. അയ്യോ, അന്നേരം മുതലാളി. എനിക്ക് ലോകസമാധാനം വേണം. ലോകസമാധാനോ? അതിവിടെ കിട്ടുന്ന കരുതി വന്നതാ? മിസ്റ്റർ അഴകപ്പനെ കാണണം. ആൾ ഇവിടെ ഇല്ല. അദ്ദേഹം വരുന്നവരെ ഹാളിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ. സാർ ഉള്ളപ്പോ ഒന്ന് കാണാ പ്ലീസ്. നിങ്ങൾ പോ. സാർ, നിങ്ങൾ വളരെ സ്മാർട്ടാണ് സാർ. ഈ ലോകത്തിൽ ഫോട്ടോ എടുക്കേണ്ട അത്ര അത്ഭുതകരമായ വസ്തു ഏതാന്ന് ചോദിച്ചാ അത് മനുഷ്യന്റെ മുഖമാ. സ്മൈൽ, താടി സൂപ്പർ. അതോ നിങ്ങളെ പോലെ ഭംഗിയുള്ള ഒരു മുഖം കണ്ട ശേഷം വെറുതെ പോകാൻ പറ്റുന്നില്ല. മാഡം, ഇവിടെ നിന്നിട്ട് സാറിനെ കണ്ടു പോയിക്കോളൂ. അങ്ങനെയാണോ? ഐ ഡോണ്ട് മൈൻഡ്. എന്റെ പേര് മാജിക് ചേച്ചി. ഗുഡ് നെയിം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ വരുത്തണ്ടേ? ചോക്ലേറ്റ്. ചോക്ലേറ്റാ? ഇവരെന്താ വിക്ക് വെച്ച പോലെ ഇത്ര മുടി വെച്ചിരിക്കുന്നത്? എനിക്ക് ഫൈവ് സ്റ്റാർ വേണം. ഫൈവ് സ്റ്റാറോ? സ്റ്റാർ ഞാനിപ്പോ എവിടെ പോകണ? സ്റ്റാർ ആകാശനല്ലേ വരണ്ടേ? എനിക്ക് രണ്ടെണ്ണം വേണം. എനിക്ക് രണ്ടെണ്ണം വേണം. രണ്ടോ? അച്ഛന്റെ തലയുടെ അകത്തൊന്ന്. ഡാഡിയുടെ തലേന്നോ? ശൂമന്ത്രക്കാളി, ശൂമന്ത്രക്കാളി, ചോക്ലേറ്റ്. എല്ലാത്തിനൊരു പരിധിയില്ലേ? പഠിപ്പിനും അങ്ങനെ. അതിന് ആകാശ ലിമിറ്റ്. അപ്പൊ കല്യാണോ? പിന്നെ ആകാം. ചേച്ചി, ഇയാളുടെ പേരിന്റെ കൂടെ ഡിഗ്രികൾ കൂടുന്നതിനോടൊപ്പം വയസ്സും കൂടിക്കൂടി വരികയാണെന്നുള്ളത് മറക്കണ്ട കേട്ടോ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാലേ എന്റെ ലൈൻ ക്ലിയർ ആകൂ. തമാശയാണോ അത്? സീരിയസോ? കഴിച്ചോ? ഈ അച്ഛൻ ഒന്നും അറിയില്ല. ഇതൊരു സിനിമയായിരുന്നെങ്കിൽ ഈ സീൻ എങ്ങനെ അവസാനിക്കാന്നറിയോ? എങ്ങനെ? എന്റെ മോൾക്കിരിക്കുന്ന അഴകിന് എവിടെയെങ്കിലും ഒരു അഴകൻ പിറക്കാതിരിക്കുമോ? അങ്ങനെ പറഞ്ഞ് സീൻ അവസാനിപ്പിക്കും. ആരുടെ വേലയിടത്? വാച്ച്മാനോട് പോയി ആ നെയിം ബോർഡിൽ ആരോ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? ആദ്യം ക്ലീൻ ചെയ്യ്. മോളെ പ്രിയ, ഈ പയ്യന്റെ ഫോട്ടോ ഒന്നൊന്ന് കാണു. കമ്പ്യൂട്ടർ സയൻസിൽ MS എടുത്തിട്ട് IBMൽ ജോലി നോക്കുന്നു.
എന്തിനാ എന്നെ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നേ? എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല. എന്റെ ഒരേ ഒരു ഇൻട്രസ്റ്റ് ഡാൻസ് ഡാൻസ് ഡാൻസ്. കുറച്ച് വിട്ടുകൊടുക്ക അവളെ. അതെ, 8 വർഷമായില്ലേ വിട്ടുകൊടുത്തത്. പ്രായമായി വരികയല്ലേ. ഞാൻ പറയുന്നോണ്ട് തെറ്റിദ്ധരിക്കണ്ട. വല്ല പ്രേമോ മറ്റോ ഉണ്ടോ മനസ്സില്? ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു. ഇല്ല, ലവിനെ പറ്റി ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് അറിയില്ല അച്ഛന്. ലവ് എന്നത് ജയിലും കല്യാണം എന്നത് ജീവപര്യന്തവും. നിന്റെ വില ഇത്? വീണ്ടും സ്വപ്ന. സാർ എത്ര ചൂടെന്നറിയോ? നിനക്ക് ഈ നെയ്മോൾ എന്താ പണി? ആളോട് ഇങ്ങ് വരാൻ പറ. അന്നടുത്ത ഫോട്ടോ കോപ്പി എന്ത്? നിങ്ങളെ ഫോട്ടോയില് നന്നായിട്ടുണ്ട്. പക്ഷേ ആ ഫിലിം റോള് ക്യാമറയിൽ പുറത്തെടുക്കുമ്പോ നിങ്ങളുടെ താടി കുടുങ്ങിപ്പോയി. സാർ, ഈ പെണ്ണ നെയ്മോളിൽ അന്നാ പണി കാണിച്ചു വെച്ചത്. ഇപ്പൊ കൈയോടെ ഞാൻ പിടികൂടി. ആരത്? ക്യൂൻ മേരീസ് കോളേജിൽ നിന്നാണെന്ന്. സാറിനെ കാണാൻ വന്നതാ. ഏയ്, നിങ്ങൾ എന്നാ നെയ്മോളിൽ കുസൃതി കാണിക്കാ? നിങ്ങക്ക് എന്താ വേണ്ടത്? അച്ഛന്റെ ഈ വീട്ടിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ എനിക്ക് നായ്ക്ക് ഒഴിച്ച്. നായ്ക്ക് അറിയാം സാർ, അതിനെ ഫസ്റ്റ് പരിചയം. അതാ നോക്ക്. എന്തിനാ നിക്കുന്ന? ഇന്ന് സംസാരിക്കാം. ഞാൻ വെളിയിലേക്ക് പോവാ. ഞാനും കോളേജിൽ പോവാ സാർ. അതിന് കയ്യില് ബുക്സ് ഒന്നുമില്ലല്ലോ. ഇതാണോ പഠിക്കുന്ന പുസ്തകം? ഇപ്പൊക്കെ അത്രേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് പഠിപ്പേ പോക്കറ്റ് സൈസാ. ആരാ നീ പരിചയമില്ലാത്ത വീട്ടിൽ കയറി പിള്ളേരെല്ലാം പറഞ്ഞ് കയ്യിലെടുത്ത്? നിന്റെ പേരെന്താ? ഓ സ്വപ്ന. ഓ സ്വപ്ന? ഓർഫൻ സ്വപ്ന. അനാഥയാണോ? അപ്പനൊന്നുമില്ലേ? അല്ലല്ല, അനാഥയെ പോലെ അച്ഛനമ്മ ഉണ്ടായിട്ടും അനാഥയാ. തന്റെ അച്ഛനെന്താ ചെയ്യുന്നത്? എന്തും ചെയ്യും, കുടിക്കും, ഫ്രോഡ് ചെയ്യും, മഞ്ഞപ്പിത്തത്തിന് മന്ത്രവാദം ചെയ്യാന്ന് പറഞ്ഞ് ആളുകളെ മുഴുവൻ പറ്റിക്കും. സൗകര്യം കിട്ടാൻ നിങ്ങളവരെ വിൽക്കും. അവര് ലേഡീസ് ക്ലബ് അത് ഇതെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുക. വീട്ടിൽ ഒരിക്കലും ഇഷ്ടമല്ല. ദിവസം അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സ്റ്റണ്ടാ. സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിൽ കണ്ടാലും മനസ്സിലാവുള്ളത് എങ്ങനെയാന്ന്. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ കണ്ട് എനിക്ക് ഭയങ്കര അസൂയ. നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി ഭാഗ്യമുള്ളവരാ. ഫോട്ടോ കോപ്പി ചോദിച്ചിരുന്നില്ലേ, എന്തായി? ഇവിടെ വന്നോ, നാളെ തരാം ഞാൻ. എന്റെ പോരെ. തീർച്ചയായിട്ടും തരണം. ആരത്? എന്ത് പറയാനാ സാർ, ഇതാണ് എന്റെ തന്തപ്പടി. എന്റെ ആള് ഇവിടെ കണ്ണി കണ്ടൊരു കറക്കെടുത്താനാ. ഇങ്ങനെ ഏത് നേരം ഈ ട്രാഫിക് ജംഗ്ഷനിലാ? ഓഹോ, ഇത്ര കറുത്ത ഇയാളാണ് നിന്റെ അച്ഛൻ നോക്കാണ്. എന്റെ അമ്മ നല്ല സുന്ദരിയാ. കാണിച്ചാട്ടോ. ഇതാ സാർ, ഇതെന്റെ അമ്മ. എന്താ കളർന്ന് കണ്ടോ. നിർത്ത് നിർത്ത്, ഞാൻ ഇവിടെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് കോളേജിൽ പോയിക്കോളാം. എന്തായിരിക്കും? ഒരു പ്രാവശ്യം കൂടി വായിച്ചേ. ഓ മൈ ഫയൽ ലിറ്റർ സ്വീറ്റി, യു ആർ റൈഡിംഗ് ദ. അറിയില്ലല്ലോ. നീ 6ാം ക്ലാസ്സിലല്ലേ, ഒന്ന് പറഞ്ഞേ. പിന്നെ എന്തേണം? അതാ ആലോചിക്കുന്നേ. എന്താണ് ഭക്ഷണത്തിന് മുമ്പിൽ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അത് ഡാഡിക്ക് അറിയാത്ത വിഷയാ. ഏയ് പറയടാ. അത് ഇംഗ്ലീഷാ ഡാഡി, ക്രോസ് വേർഡ് പസിൽ. ഏയ് എന്താണെന്ന് പറയടാ, ഞാനൊന്ന് അറിയട്ടെ. ഓ മൈ ഫൈവ് ലെറ്റേഴ്സ് വിറ്റി, യു ആർ റൈഡിംഗ് ദ. ആപ്പിൾ അല്ല. സ്ട്രോബെറി അല്ല. ഷുഗർ എച്ചിൽ തുടങ്ങണം ഡാഡി. അപ്പ സലുവ. അയ്യോ ഇതെന്താ, ഹോട്ടൽ മെനുവാ? ക്രോസ് വേർഡ് പസിൽ. ഡാഡി പാവ, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഡാഡി 8ാം ക്ലാസ് പാസ് ആണോ?
മൊട്ടയൊന്നും തിരിഞ്ഞിട്ടില്ല. എന്തോ കുറച്ച് ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞ് മെക്കിട്ട് കാമരാ. ഞാനും പഠിക്കും, നീക്ക് നോക്കോ. അത് നിങ്ങളെ പോലെ സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ച് പാസ് ആവും, ഇല്ലെ എന്റെ പേര് മാറ്റിക്കോ. ഹാ ഡാഡി ചലഞ്ച്.